ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദേവ്സ് ക്രിയേഷൻ. ചെടിയെ സ്നേഹിക്കുന്ന എല്ലാവരും വീട്ടിൽ പണ്ട് കാലം മുതലേ കണ്ടുവരുന്ന ഒരു ചെടിയാണ് ജമന്തി ചെടി. അത് പല വെറൈറ്റിയിലും പല കളറിലൊക്കെ കണ്ടുവരുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ കടയിലൊക്കെ ഇത് നിൽക്കണ കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് ഇതിൻ്റെ കളറും അതിൻ്റെ സ്മെല്ലൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വീട്ടിൽ വന്ന് വാങ്ങിച്ച് വെക്കും. പക്ഷേ അത് കറക്റ്റായിട്ട് ഇതുപോലെ പൂത്ത് നന്നായിട്ട് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പുതിയ പുതിയ തൈകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അത് നശിച്ചു പോവാതെ പെട്ടെന്ന് പൂക്കളായിട്ട് നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടായാലും വീഡിയോസ് കാണണമെങ്കിൽ ഈ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ നോക്കണേ. അപ്പോൾ ചെടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണല്ലേ ജമന്തി ചെടി. ഈ ജമന്തി ചെടിക്ക് പല വെറൈറ്റിയിലുള്ള ഡിസൈനിലുള്ള പൂക്കളും നല്ല കളറുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നാടൻ വെറൈറ്റി ആണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ടൈപ്പാണെങ്കിലും ഇതൊക്കെ വളർത്തിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലകൾക്കും പൂക്കൾക്കും ഒരു പ്രത്യേക സ്മെല്ലാണ് അല്ലേ. ഓണ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ പറയേ വേണ്ട ഇതിൻ്റെ വില, ഭയങ്കര വിലയാണ് പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് വീട്ടിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇത് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് ഇതിന് വളർത്തുന്ന ആ ഒരു വെയിലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ഈ ചെടിക്ക് പൂവിടുള്ളൂ. പൂവിടുമ്പോഴാണെങ്കിലും അതിൻ്റെ ആ നമ്മൾ പൂ മുട്ടുകൾ ഇപ്പോൾ ഇത് കണ്ടോ, ഇത് നാടൻ വെറൈറ്റിയാണ്. പക്ഷേ ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് പോയി. പക്ഷേ ഇത് ആ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ നമ്മളത് വെട്ടിക്കൊടുത്തായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. പക്ഷേ ഇതിനകത്ത് പൂവിട്ട് നന്നായിട്ട് പൂവിട്ടാൽ മാത്രം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ചെടിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാത്തിലും മുട്ടാണ്. അപ്പോൾ എല്ലാത്തിലും കൂമ്പിൽ കുഞ്ഞു കുഞ്ഞു മുട്ടുകളുണ്ട്. അതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനും തോന്നുന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മളതിൻ്റെ കൂമ്പ് ഭാഗം പൂവുണ്ടായതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പ്രൂണിങ് അത്യാവശ്യമാണ്. പ്രൂണിങ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ജമന്തിയിൽ പൂക്കൾ വരുള്ളൂ. അതുപോലെ ഇതിൻ്റെ ചോട്ടിൽ പഴയ ഇലകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പറിച്ച് മാറ്റണം. അതുപോലെ ഇതിൻ്റെ ചോട്ടിലുണ്ടാവുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഇലകളും കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഈ ഇലകൾക്ക് മുഞ്ഞ പോലത്തെ സാധനങ്ങളൊക്കെ വന്ന ഇലയിൽ വന്നിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ വെട്ടി മാറ്റി അതിൻ്റെ തണ്ടും കമ്പെല്ലാം നല്ല വൃത്തിയായിട്ട് വളർത്തിയാൽ മാത്രമേ വേണം ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പൂക്കൾ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് പൂവുണ്ടായതിന് ശേഷം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് പ്രൂണിങ് ചെയ്യേണ്ടത് നമ്മൾ ഒന്നോ രണ്ടോ പൂക്കൾ ഒരുമിച്ച് തന്നെ വരുന്ന ചെടിയാണെങ്കിൽ ആ പൂവ് ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ഓൾറെഡി നമ്മൾ പൂവ് വരാൻ നിൽക്കുന്ന കുറേ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ കൂമ്പിലെല്ലാം കുഞ്ഞു കുഞ്ഞു മുട്ടകളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് വെട്ടി മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ കൂമ്പ് ഭാഗം വെച്ചിട്ട് തന്നെ നമുക്ക് നട്ട് വളർത്തിയെടുക്കാം. അതുപോലെ നല്ല പൂക്കളായിട്ട് വരാനും നന്നായിട്ട് ഗ്രോത്ത് ആയിട്ട് വളരാനായിട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഇതുപോലെ കറ്റാർവാഴ വെച്ചിട്ട് ഒരു സൂത്രം ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ ചൂട് ചെറിയ ചൂട് കഞ്ഞിവെള്ളം എടുക്കുക. അധികം ചൂട് പാടില്ല, ചെറിയ കൈ മുക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു ചൂട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് അലോവേര ഇതുപോലെ അതിൻ്റെ ജ്യൂസ് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല ചെടിക്ക് നല്ല ഗ്രോത്ത് ആയിട്ട് വളരുകയും ചെയ്യും. തണ്ടിനൊക്കെ നല്ല ബലവും കുഞ്ഞു കുഞ്ഞു മുട്ടകളൊക്കെ വരാനായിട്ട് നല്ലതാണ്. അതുപോലെ കീടങ്ങളൊന്നും വന്നിരിക്കില്ല നമ്മുടെ കറ്റാർവാഴയും കഞ്ഞിവെള്ളവും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ. കറ്റാർവാഴ കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ പഴത്തൊലി ബാക്കിയുണ്ടാവുമല്ലോ, ചെറിയ പഴത്തിൻ്റെയോ അല്ലെങ്കിൽ ഏത്തപ്പഴത്തിൻ്റെയൊക്കെ തൊലികൾ കളയാതെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു ദിവസം ഫുൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ട് ഞെരടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഫുള്ളൊന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പുതിയ കമ്പുകളൊന്ന് പൊടിപ്പിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മളിതുപോലെ നമ്മുടെ ചെടിയിൽ നിന്ന് ഇതുപോലെ കൂമ്പ് ഭാഗം നോക്കിയെടുക്കുക. അതായത് അധികം മൂക്കാത്ത ചെറിയ കമ്പില്ലേ, അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഇലകളെല്ലാം കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയാം. ഒന്നോ രണ്ടോ ഇല വെച്ചതിന് ശേഷം ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അതിൻ്റെ ആ തണ്ട് ഒന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകിൽ നമുക്ക് റൂട്ടിംഗ് ഹോർമോൺ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ ചെടിക്കടകളിൽ റൂട്ടിംഗ് ഹോർമോൺ തരാൻ പറഞ്ഞാൽ അത് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് നടാം. അല്ലെങ്കിൽ നമുക്കിതുപോലെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കറ്റാർവാഴയാണ്. ഈ കറ്റാർവാഴ ജ്യൂസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് നട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെറുതെ ഒന്ന് അതിൻ്റെ ജെല്ലൊന്ന് അതിൻ്റെ ചുവട്ടിലൊന്ന് വെച്ചൊന്ന് ഡിപ്പ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ചെടിയിലോട്ട് നട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ തൈ പൊടിച്ച് കിട്ടും. അപ്പോൾ ഒരിക്കലും മൂത്ത കമ്പ് നോക്കി ജമന്തിയുടെ എടുക്കരുത്, ഇളം കമ്പ് നോക്കി മാത്രം എടുക്കാൻ നോക്കുക.
അതുപോലെ നമ്മുടെ നാടൻ വെറൈറ്റി ആണെങ്കിലും ഇതുപോലെ നടാം. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന കമ്പ് ആണെങ്കിലും ഇതുപോലെ നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ കമ്പ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചെരിച്ച് കട്ട് ചെയ്തിട്ട് നമ്മുടെ കറ്റാർവാഴയുടെ ആ തണ്ടിൽ ആ ജെല്ലിൽ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഒന്ന് ചുരുട്ടിങ്ങനെ വെച്ചിട്ട് ശരിക്കും അതിൻ്റെ ജെല്ല് കംപ്ലീറ്റ് ആ തണ്ടിൽ ചെല്ലണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ചിരുന്ന ശേഷം നമുക്ക് നമ്മുടെ ചെടിയിലോട്ട് നമ്മുടെ മണ്ണിലോട്ട് നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനായിട്ട് മെയിനായിട്ട് ചകിരി കമ്പോസ്റ്റ്, മണൽ, ചാണകപ്പൊടി, കമ്പോസ്റ്റ്, അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മുടെ ഈ ചെടി നട്ടു കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ മണൽ അത്യാവശ്യമാണ് കേട്ടോ. ഇതിൻ്റെ ചോട്ടിൽ മണൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തൈ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ചെടിയാണെങ്കിലും അതിൻ്റെ അടിയിൽ നിന്ന് മുട്ടില്ലാത്ത ഒരു കമ്പ് നോക്കി നമ്മൾ എടുക്കുക കേട്ടോ. ആ മുട്ടില്ലാത്ത ഒരു കമ്പ് ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ അലോവേറ ജെല്ലിൽ കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ചെടിച്ചട്ടിയിലോട്ട് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ എപ്പോഴും മണലിൽ നട്ടു കൊടുക്കണതാണ് ഏറ്റവും നല്ലത്. മണൽ, ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, ഉണക്കച്ചാണകപ്പൊടി, ഇത്ര സാധനങ്ങൾ ഒരു പൊട്ടി മിക്സായിട്ട് നമ്മൾ ചെറുതായിട്ട് നട്ടു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പിടിച്ചു കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വെറുതെ മണലിലാണെങ്കിലും ഇതുപോലെ നട്ട് ചെറിയ കുഞ്ഞ് ഒരു ഹോളിട്ടിട്ട് ഈ തൈ വെറുതെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി. ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ നന്നായിട്ട് വേരിറങ്ങി പുതിയ തൈയായിട്ട് കിട്ടും. അപ്പോൾ പുതിയ വേരും അതിന് കുഞ്ഞു കുഞ്ഞ് വേരുകളൊക്കെ കിട്ടും. അപ്പോൾ ഇത് മാറ്റി നടുമ്പോൾ നമ്മൾ ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, പിന്നെ അതുപോലെ ഉണക്കച്ചാണകപ്പൊടി, മണൽ, ഇങ്ങനെ ഇത്ര മിക്സിലാണ് നമ്മുടെ ഒരു പോട്ടി മിക്സായിട്ട് റെഡിയാക്കിയിട്ട് ഇത് നട്ടു കൊടുക്കേണ്ടത്. അതുപോലെ റീപോട്ട് ചെയ്യുമ്പോഴും നമ്മുടെ പുറത്തുനിന്ന് മേടിക്കുന്ന ആ ഒരു ചട്ടിയിലത്തെ സാധനം നമ്മൾ നടുമ്പോൾ നമ്മുടെ ഈ സെയിം പോട്ടി മിക്സിൽ തന്നെ നട്ടു കൊടുക്കുക കേട്ടോ. ഏറ്റവും മസ്റ്റായിട്ട് ഉണക്കച്ചാണകപ്പൊടിയും ആട്ടുംകാഷ്ടത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ എല്ലുപൊടി, ഇതെല്ലാം നമ്മുടെ ചെടിക്ക് അത്യാവശ്യമാണ്. ഇത് നന്നായിട്ട് പൂക്കാനും നന്നായിട്ട് പൂക്കൾ വരാനൊക്കെ ഈ എല്ലുപൊടിയും ഉണക്കച്ചാണകപ്പൊടിയും ആട്ടുംകാഷ്ടമൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളം, ഈർപ്പം എന്നുള്ള സാധനം അത് അത്യാവശ്യമാണ് കേട്ടോ. പക്ഷേ എങ്കിലും കെട്ടിക്കിടക്കരുത്. വെള്ളം നന്നായിട്ട് ഒലിച്ചു പോകുന്ന പാത്രത്തിൽ മാത്രം നടാം. വെള്ളം കെട്ടിക്കിടക്കരുത്. നല്ല രീതിയിൽ നമുക്ക് ചൂട് സമയത്ത് നന്നായിട്ട് നനച്ച് കൊടുക്കണം. പക്ഷേ ഒരിക്കലും ചെളി പോലെ അതിൻ്റെ ചൂട് വെള്ളത്തിൽ നിൽക്കരുത്. അതുപോലെ പൂവിലും കൂമ്പിലോട്ടൊന്നും നമ്മൾ വെള്ളം കൂടുതലായിട്ട് ഒഴിക്കരുത് കേട്ടോ. പിന്നെ നന്നായിട്ട് നന അത്യാവശ്യമാണ്. പക്ഷേങ്കിൽ ഓവറായിട്ട് നനച്ച് അതിൻ്റെ ചോട് ചെയ്യാതെ നോക്കുക. പിന്നെ നമുക്കെന്താ പറയുക, മാസത്തിലൊരിക്കൽ NPK 19:19 ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഉണക്കച്ചാണകപ്പൊടിയാണ് ഏറ്റവും ബെസ്റ്റ്. ആട്ടുംകാട്ടം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ മണൽ, മണലിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ പുതിയ പുതിയ തൈകൾ പെട്ടെന്ന് പിടിച്ച് കിട്ടും. പിന്നെ അതുപോലെ തന്നെ സൂര്യപ്രകാശം ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഒരു പ്ലാന്റാണ് ഈ ഒരു ചെടി. നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ മാത്രമാണ് നല്ല രീതിയിൽ പൂക്കളുണ്ടാവുകയുള്ളൂ. അപ്പം നല്ല രീതിയിൽ നനയും വേണം, നല്ല രീതിയിൽ സൂര്യപ്രകാശം വേണം കേട്ടോ. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ കറ്റാർവാഴ ഒഴിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ വളർത്തിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.